ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞാൻ സോൾട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കറിവേപ്പില കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വഴച്ചിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്നും കൂടെ വഴച്ചിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ച ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സമൂസ ഷീറ്റിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം മൈദമാവ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ റോൾ ചെയ്തെടുത്തത് ഒന്ന് മൈദമാവിൽ മുക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം സേമിയയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ റോളൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സേമിയോ കരിഞ്ഞു പോകാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വറുത്ത് പോരാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.